ധനകാര്യ മന്ത്രിക്ക് ഒരു ചെറിയ വീഴ്ച പറ്റി. പ്രശ്നം എന്താണ്? ഞാൻ വീണ്ടും വിളിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ പറയും. യഥാർത്ഥ പ്രശ്നം എന്താണ്? ധൈര്യമുണ്ടെങ്കിൽ പറയും. ഈ നഷ്ടപരിഹാര കാലാവധി നീട്ടണം. ഇനിയും ഞാൻ ആവർത്തിച്ചു പറയുന്നു, എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ച മൂന്ന് ചോദ്യത്തിനും ഒരു തെറ്റുമില്ല. അവർക്ക് തെറ്റി, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു അവർക്ക് തെറ്റി. അവർ മറുപടി പറഞ്ഞപ്പോ അയ്യോ പാവം, നിർമ്മല സീതാരാമന് തെറ്റിപ്പോയതാ. നമസ്കാരം. ലോകപ്രശസ്തമായ ഒരു സിഗരറ്റ് കമ്പനി ഒരു പഠനം നടത്തി. പഠനത്തിനായി ഏറ്റവും കൂടുതൽ ആളുകൾ വ്യാപകമായി സിഗരറ്റ് വലിക്കുന്ന സ്ഥലങ്ങൾ ആദ്യം തിരഞ്ഞെടുത്തു. അവിടെ സമഗ്രമായ ഒരു സർവേ, അതാണ് ലക്ഷ്യം. സർവേയിൽ ഗംഭീര ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തയ്യാറാക്കി വച്ചു. നമ്മുടെ എൻ കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ചോദിച്ചതുപോലുള്ള മൂന്ന് കിടിലൻ ചോദ്യങ്ങൾ അവയിലുണ്ടായിരുന്നു അത്രേ. സർവേ കഴിഞ്ഞു, പഠന റിപ്പോർട്ട് റെഡിയായി. അത് നാലാളെ വിളിച്ചുകൂട്ടി പരസ്യപ്പെടുത്തി. സിഗരറ്റ് കമ്പനിയുടെ പഠന റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് വാർദ്ധക്യജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതായിരുന്നു പഠന റിപ്പോർട്ട്. ഗവേഷണം എന്നൊക്കെയല്ലേ പറയാം, ഗവേഷണ റിപ്പോർട്ട്. കേട്ടവർ കേട്ടവർ ആ സിഗരറ്റ് വലിക്കാൻ കടകളിലേക്ക് ഓടിപ്പോയി. കമ്പനിക്കാർ പൊട്ടിച്ചിരിച്ചു, സന്തോഷിച്ചു. പക്ഷേ ആരും ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ആളുകൾക്ക് വാർദ്ധക്യജന്യ രോഗങ്ങൾ വരാത്തത് എന്ന്. ആ പഠന റിപ്പോർട്ടിൽ അങ്ങനെ ഒരു കണ്ടെത്തൽ എങ്ങനെ ഉണ്ടായി എന്ന്. അതിന് കാരണം സർവേ നടത്തിയ ഇടങ്ങളിൽ ആ നാട്ടിൽ സ്ഥിരമായി സിഗരറ്റ് വലിച്ച ആരും മധ്യവയസ്സ് കഴിഞ്ഞ് ജീവിച്ചിരുന്നില്ല. വലി മൂലം മധ്യവയസ്സ് ഒടുങ്ങുമ്പോഴേ വാർദ്ധക്യ ആരംഭത്തിലേ എല്ലാവരും മരിക്കും. കമ്പനി ഉടമകളും തെറ്റൊന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. വാർദ്ധക്യജന്യ രോഗങ്ങൾ വന്ന് മരിക്കുന്നില്ല എന്നല്ലേ അവർ പറഞ്ഞുള്ളൂ. അതിനു മുമ്പേ സിഗരറ്റ് വലിച്ച് മരിക്കുമെന്ന് അവർ പ്രത്യേകിച്ച് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. സർവേയിൽ തെറ്റായ ഒരു ചോദ്യവും ചോദിച്ചിരുന്നുമില്ല. നമ്മുടെ എൻ കെ പ്രേമേന്ദ്രൻ ചോദിച്ചതുപോലെ വാർദ്ധക്യജന്യ രോഗങ്ങൾ വന്ന് മരിക്കുന്നവർ സിഗരറ്റ് വലിക്കുമായിരുന്നോ എന്നും, മരിച്ചവർ വാർദ്ധക്യജന്യ രോഗമുള്ളവരാണോ എന്നും തുടങ്ങി പല ചോദ്യങ്ങളായിരുന്നു. ഈ കഥ ഓർമ്മിച്ചതും ലോക്സഭയിൽ പ്രേമചന്ദ്രൻ ഉന്നയിച്ച ചോദ്യങ്ങളും അതിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൊടുത്ത ഉത്തരവും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൻ്റെ തുടർച്ചയായി നടക്കുന്ന ചർച്ചകൾ കണ്ടപ്പോൾ ഈ കഥ പറയാതെ പറ്റില്ല എന്ന അവസ്ഥയായി. ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഉന്നയിക്കാത്ത ചില പ്രശ്നങ്ങൾ ലോക്സഭയിൽ പ്രേമചന്ദ്രൻ ചോദ്യങ്ങളായി ഉന്നയിച്ചു അത്രേ. അതിലും വലിയൊരു ഉത്തരം നിർമ്മല സീതാരാമൻ കൊടുക്കുകയും ചെയ്തു. അതാകപ്പാടെ പ്രശ്നമായി. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല എന്ന് അങ്ങ് ത്രിപുരയിലിരുന്ന് കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുകയും ചെയ്തു. എന്തായാലും പ്രേമചന്ദ്രൻ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ ഗൗരവത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ. സതീശൻ അടുത്ത് നാടുനീളം നടന്ന് വിശദീകരിക്കുന്നുണ്ട്, പഴയ ആത്മവിശ്വാസത്തോടെ തന്നെ. യഥാർത്ഥത്തിൽ എന്താണ് ഈ നാട്ടിലെ ജി എസ് ടി പ്രശ്നം? മൂന്ന് കാര്യങ്ങളുണ്ട്, നിങ്ങൾ കേട്ടോളാം, മൂന്ന് കാര്യങ്ങൾ. ശരി, എന്താണ് നേതാവേ ആ മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, ജി എസ് ടി ഏർപ്പെടുത്തിയപ്പോൾ 14% നികുതി ആദ്യത്തെ 5 വർഷക്കാലം കിട്ടിയില്ലെങ്കിൽ ആ 14% ഗ്യാപ്പ് 2% നമുക്ക് കിട്ടിയില്ലെങ്കിൽ ബാക്കി 12% അത് നഷ്ടപരിഹാരമായി നമുക്ക് തരുമായിരുന്നു. ആദ്യത്തെ 5 കൊല്ലം എത്ര കുറവുണ്ടെങ്കിലും കേരളം 14% കിട്ടിയതായിട്ട് കണക്കാക്കും. അത് എല്ലാ വർഷവും കൊടുക്കും, ജി എസ് ടി കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം. ഓക്കെ, അത് എന്നിട്ട് കേരളത്തിന് കൊടുത്തില്ലേ? മഹാമാരി വന്നപ്പോൾ 2 പ്രാവശ്യം വൈകി. അതിനുവേണ്ടി നടപടി ഒന്നും എടുത്തില്ല. അന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് ധനകാര്യ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനൊന്നും പരാതി കൊടുത്തു. എല്ലാവരും ഈ സംസ്ഥാന ഗവൺമെന്റ് ഉൾപ്പെടെ പിന്നീട് അത് കൊടുത്തു. ഓ, അത് കൊടുത്തതല്ലേ, അതിപ്പോ പാർലമെന്റിൽ ചോദിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ ആ ക്യാപ്സൂൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ജി എസ് ടി കോമ്പൻസേഷൻ വൈകുന്നു. ഇപ്പോഴും സി പി എം നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോ, അസംബ്ലിയിൽ സി പി എം എം എൽ എമാർ പ്രസംഗിക്കുമ്പോ വെറുതെ പറയാണ് വൈകുന്നു. ഇപ്പോ ഇല്ല, സർക്കാർ അത് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാലും നേരത്തെ ഉള്ള ക്യാപ്സൂൾ ആയതുകൊണ്ട് വീണ്ടും ചോദിച്ചു, അത് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അതിൽ ഇപ്പോ ഇനി എന്തെങ്കിലും വേറെ കിട്ടാനുണ്ടോ? ഇപ്പൊ ഇനി ബാക്കി കിട്ടാനുള്ളത് 750 കോടി രൂപ മാത്രമാണ്. അല്ല, സതീശേട്ടൻ പറയുന്നത് തന്നെയല്ലേ സർക്കാർ കുറെ കാലമായി പറയുന്നത്? അത് ഇത്ര വലിയ പ്രശ്നമാണോ? പ്രേമചന്ദ്രൻ നിർമ്മല സീതാരാമനോട് ചോദിച്ച് ഉത്തരം കിട്ടേണ്ടെന്നും മാത്രം വിവാദമാണോ? കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുമായി ജി എസ് ടി കുടിശ്ശിക സംബന്ധിച്ച് ധാരാളം പണം കിട്ടാനുണ്ടായെന്ന ഒരു പ്രശ്നം ഇപ്പൊ നിലനിൽക്കുന്നില്ല.
ഇത് പണ്ടൊരിക്കൽ നിയമസഭയിൽ സതീശനോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. സതീശേട്ടൻ തന്നെ അത് വിശദീകരിക്കുന്നുമുണ്ട്. അന്ന് ബാലഗോപാൽ മറുപടിയും കൊടുത്തിരുന്നു അത്രേ. ഞാനിത് നിയമസഭയിൽ പറഞ്ഞപ്പോ ധനകാര്യമന്ത്രി സമ്മതിച്ചു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ്, ഇനി 750 കോടി മാത്രമേ കിട്ടാറുള്ളൂ. അത് ശരിയല്ല. അതിപ്പോഴല്ലോ, അന്ന് നിയമസഭയിൽ പറയുകയും അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരികയും നാട്ടുകാരൊക്കെ കാണുകയും ചെയ്യുകയും ഒക്കെ ചെയ്തതല്ലേ. അപ്പോഴേ ശരിയായതല്ലേ. പിന്നെ വീണ്ടും പാർലമെന്റിൽ പോയി ചോദിക്കേണ്ട വലിയ കാര്യവും ഉണ്ടായിരുന്നോ? അതാണ് നമ്മളെ സംശയം. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന കാശാണത്. ഓ, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന കാശായത് കൊണ്ടാണ് അവിടെ പോയി ചോദിച്ചത്. അത് കൊള്ളാം. എന്തായാലും ഇവിടുന്ന് നികുതി പിരിച്ചു കൊണ്ടുപോകുന്നതിന്റെ വിഹിതം തന്നെയല്ലേ ഇങ്ങോട്ട് തിരിച്ചു തരുന്നത്. അതൊക്കെ പ്രതിപക്ഷ നേതാവിന് അറിയാഞ്ഞിട്ടല്ലോ. ആയിക്കോട്ടെ, അത് കഴിഞ്ഞു. ഇനി എന്താ അടുത്ത ആ ചോദ്യം? കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചു 5 വർഷക്കാലത്തേക്ക് 2020 മുതൽ അവര് 53,000 കോടി രൂപ കൊടുക്കും. 5 കൊല്ലം കൊണ്ട് 53,000 കോടി കൊടുക്കും. ആദ്യം 15, 13, 14 ഇങ്ങനെ ആദ്യത്തെ 3 വർഷം കൊടുക്കും. 4ാമത്തെ വർഷം അത് 4,000 കോടി, 4,000 കോടി രൂപ. അത് 5 കൊല്ലം കൊണ്ട് 53,000 കൊടുക്ക. അപ്പൊ ഇവരുടെ ക്യാപ്സ്യൂൾ എന്താണെന്നറിയാമോ? 4ാമത്തെ കൊല്ലം ഇത് കണ്ടില്ലേ, 4,000 കോടി രൂപയായിട്ട് വെട്ടിക്കുറച്ചു. മനസ്സിലാകണ്ട? മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ? അതായത് ഉത്തമ, കണക്കുകൾ തെറ്റായി കൊടുത്തിട്ടോ കണക്കേ കൊടുക്കാതെയോ ഇനിയും ഇമാതിരി വല്ല കുടിശ്ശികയും നമുക്ക് കിട്ടാനുണ്ടോ എന്ന്? 5 വർഷക്കാലത്തെ കണക്കുകൾ ഗവൺമെന്റ് കൊടുത്തത് അംഗീകരിച്ചിട്ടാണ് ഈ കുടിശ്ശികയെല്ലാം മിക്കവാറും തീർത്തത്. മിക്കവാറും സംസ്ഥാനങ്ങൾക്കും അത് തീർന്നിട്ടുണ്ട്. സതീശേട്ടന് മനസ്സിലായല്ലോ, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. രണ്ടാമത്തെ കാര്യമായല്ലോ. അല്ല, നമ്മക്കല്ല, നിങ്ങൾക്കാണ് ആകാനുള്ളത്. അങ്ങ് പാർലമെന്റിൽ പോയി ചോദിച്ചതല്ലേ. ഇനി എന്താ? 3ാമത്തെ കാര്യമാണ് IGST നിന്ന് സംസ്ഥാനാന്തര ഈ ചരക്ക് ഗതാഗതം നടക്കുമ്പോ ഇവിടെ നിന്നുള്ള കണക്ക് കൃത്യമായി കൊടുത്താൽ IGST പൂളിൽ നിന്ന് 5,000 കോടി രൂപ കൂടി നമുക്ക് കിട്ടും. അത് കിട്ടുന്നില്ല. അക്കൗണ്ടന്റ് ജനറൽ ഈ കണക്ക് സെറ്റിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ വർഷങ്ങളിൽ GST നടപ്പിലാക്കിയ സമയത്തൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർത്തായതിന് കണക്ക് കൊടുത്തു. അത് ഗവൺമെന്റിന്റെ പിടിപ്പ് കേടാ. ശരിക്കും കേരളത്തിന് കണക്ക് കൊടുത്തില്ലെങ്കിൽ, AG അംഗീകരിച്ചില്ലെങ്കിൽ, മറ്റു കണക്കുകളില്ലെങ്കിൽ 750 കോടി വെച്ച് ബാക്കി പണം കിട്ടുമോ? അത് ശരിയാണ്. കണക്ക് നോക്കാതെയാണോ ഇതുവരെയുള്ള കുടിശ്ശികയൊക്കെ കൊടുത്തത്? എന്തായാലും സതീശേട്ടൻ അതൊക്കെ മനസ്സിലായി. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന കാശാണത്. പിന്നെ എന്താണ് GST കേരളത്തിന്റെ ആവശ്യം? ദിവസീയ പൂളിൽ നിന്നുള്ള പണം കേരളത്തിന് അർഹമായ നികുതി വരുമാനത്തിന്റെ പകുതിയെ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം, കേരളം ഉന്നയിക്കുന്നത്. അക്കാര്യത്തെ സംബന്ധിച്ചും അവിടെ കേരളത്തിന് ഇപ്പൊ കിട്ടുന്നത് 1.92%, കേരളത്തിന് 3.5% അർഹതയുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ 15,000 കോടി രൂപയെങ്കിലും ഒരു വർഷം അധികം കിട്ടണം. അപ്പൊ സതീശേട്ടന് മനസ്സിലായല്ലോ. ഇനി പറയൂ, NK പ്രേമചന്ദ്രൻ ഇല്ലാത്ത കുറെ ചോദ്യം ഉണ്ടാക്കി ചോദിക്കുകയും നിർമ്മലാ സീതാരാമൻ അതിലും ഇല്ലാത്ത കുറെ ഉത്തരം മറുപടി പറയുകയും ചെയ്തതിന് പിന്നിൽ എന്താണ്? NK പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ച 3 ചോദ്യങ്ങൾ കറക്റ്റാണ്. ട്രിക്കി ആയിട്ടുള്ള കേരള ഗവൺമെന്റ് ഒരിക്കലും ഉന്നയിക്കാത്ത ആവശ്യപ്പെടാത്ത ഒരു കാര്യം കൊണ്ടുവന്ന് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ചോദ്യമായിട്ട് ഇതിനെ കാണാൻ കഴിയും. നിങ്ങൾക്ക് കോമ്പൻസേഷൻ മുഴുവൻ കിട്ടിയില്ല എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പരാതി പറയുന്നു. GST കുടിശ്ശിക വലിയ തോതിൽ കിട്ടാനുണ്ടെന്നുള്ള ഒരു ആവശ്യം കേരളം തന്നെ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ളത് സമയത്ത് തരണം എന്നുള്ളത് മാത്രമാണ്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് വെട്ടിക്കുറച്ചു എന്ന് പരാതി പറയുന്നു. കേരളം ആവശ്യപ്പെടാത്ത ഒരു കാര്യം അവിടെ ഉന്നയിച്ച് കേരളം കണക്ക് കൊടുക്കുന്നില്ല എന്നും മറ്റും വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ ആർക്കാ ഗുണം? കേരളത്തിന് കിട്ടേണ്ട വരുമാനം ഇല്ലാതാകും. 3, IGST പൂളിൽ നിന്ന് മുഴുവൻ പൈസ കൊടുത്തിട്ടില്ല. അങ്ങനെ തക്കമില്ല. അത് പറഞ്ഞിട്ട് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഈ കാര്യം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ കേരളത്തിലെ മുഴുവൻ MPമാരും പാർലമെന്റിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. സതീശേട്ടന് മനസ്സിലായോ ആവോ? ആ ചോദ്യങ്ങൾക്ക് പിന്നിലെ പ്രശ്നം മനസ്സിലായോ സതീശേട്ടാ? NK പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ച 3 ചോദ്യങ്ങൾ കറക്റ്റാണ്. പിന്നെ എന്താണ് കറക്റ്റ് അല്ലാത്തത്? കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞപ്പോ ഒരു തെറ്റ് പറ്റി. എന്ത് തെറ്റ്? വ്യാജ ചോദ്യങ്ങളും ചോദിച്ചിട്ട് ഉത്തരം ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്താണ് സതീശേട്ടാ? ശരി, അത് പോട്ടെ. എന്താണ് പിന്നെ നിർമ്മലാ സീതാരാമൻ പറയേണ്ടിയിരുന്നത്? എന്തുത്തരത്തിനായിട്ടാണ് പ്രേമേന്ദ്രൻ ആ ചോദ്യം ചോദിച്ചത്? കേന്ദ്ര ധനകാര്യമന്ത്രി പറയേണ്ടിയിരുന്നത് ഈ GST കോമ്പൻസേഷൻ 750 കോടിയിൽ നിന്ന് ബാക്കി മുഴുവൻ കൊടുത്തു. 2, ഈ റവന്യൂ കമ്മി ഗ്രാന്റ് അത് 53,000 കോടിയാണ്. അതിന്റെ 3 ഗഡു കൊടുത്തു. 4ാമത്തെ ഗഡു കൊടുക്കാൻ 4ാമത്തെ വർഷം പോകുന്നു.
അഞ്ച് ഐ ജി എസ് ടി പൂളിൽ നിന്ന് കൊടുക്കേണ്ട തുകയ്ക്ക് ആവശ്യമായ ഡോക്യുമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നിട്ടില്ല എന്നാണ് മറുപടി പറയേണ്ടത്. പക്ഷെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞപ്പോ പറഞ്ഞു കോമ്പൻസേഷൻ നഷ്ടപരിഹാരത്തിന് ആവശ്യമായ ഡോക്യുമെന്റ് അഞ്ചു കൊല്ലം കൊടുത്തില്ല എന്ന് തെറ്റിപ്പോയതാ. അയ്യോ പാവം, നിർമ്മല സീതാരാമന് തെറ്റിപ്പോയതാ. ചോദ്യം ശരിയായിരുന്നു, ഉത്തരം തെറ്റിപ്പോയി, അതാണ് സിദ്ധാന്തം. എന്തായാലും അത് മനസ്സിലായ സ്ഥിതിക്ക് അടുത്ത തവണ കേരളവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ സതീശേട്ടൻ ഇതൊക്കെ നേരത്തെ പോയി നിർമ്മലാ സീതാരാമന് പറഞ്ഞു കൊടുക്കണം. പറ്റിയാൽ സമ്മേളനകാലത്ത് അവിടെ തന്നെ നിന്ന് ശരിയായ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമുക്കിതൊന്നും മനസ്സിലാവില്ല എന്ന്, മൊത്തം കണക്കല്ലേ. ശരിക്കും എന്താണ് ജി എസ് ടിയിലെ പ്രശ്നം? യഥാർത്ഥ പ്രശ്നം എന്താണ്? കേരളത്തിന് ഉൾപ്പെടെ രാജസ്ഥാനും ഛത്തീസ്ഗഡ് അടക്കമുള്ള കോൺഗ്രസ് സംസ്ഥാനങ്ങളും തമിഴ്നാടും വെസ്റ്റ് ബംഗാളും ഈ നഷ്ടപരിഹാര കാലാവധി നീട്ടണം. കാരണം കോവിഡ് കാലവും അതുപോലെ മറ്റ് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന കാലത്ത് ജി എസ് ടി വരുമാനം വർദ്ധിച്ചിട്ടില്ല. അതുപോലെ ജി എസ് ടിയിലെ നികുതി പലതിനും കുറച്ചതിന്റെ ഭാഗമായിട്ടും വരുമാന നഷ്ടമുണ്ട് സംസ്ഥാനങ്ങൾക്ക്. അതുകൊണ്ട് അഞ്ചു വർഷമെങ്കിലും ഇത് നീട്ടണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ജി എസ് ടി കൌൺസിലിൽ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യമാണ് കേരളത്തിന് വേണ്ടി ഉന്നയിക്കേണ്ടത്. കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് കേരളത്തിലെ എം പിമാർ തയ്യാറാകണം. പ്രേമചന്ദ്രനൊക്കെ തയ്യാറാകുമോ സതീശേട്ടാ? ഇനിയും ഞാൻ ആവർത്തിച്ചു പറയുന്നു, എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ച മൂന്ന് ചോദ്യത്തിനും ഒരു തെറ്റുമില്ല. ശേ, പിന്നെയും ചോദ്യം ശരിയാണെന്നാണല്ലോ സതീശേട്ടൻ പറയുന്നത്. ഇനിയിപ്പോ ശരിക്കും ഉത്തരം തന്നെയാണോ തെറ്റിയത്? അവർക്ക് തെറ്റി, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു അവർക്ക് തെറ്റി. അവർ മറുപടി പറഞ്ഞപ്പോ അപ്പോ മന്ത്രിക്കും തെറ്റി, അതാണ് സതീശേട്ടൻ പറഞ്ഞത്. പാർലമെന്റിൽ വന്ന ആ ചോദ്യവും അതിന് മറുപടിയും അത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളല്ല അതിന്റെ ഭാഗമായിട്ട് ഉന്നയിച്ചത്. ചുരുക്കത്തിൽ ഉത്തരത്തിലാണ് തെറ്റ്, ചോദ്യത്തിൽ ഒരു തെറ്റുമില്ല. ഞാൻ വീണ്ടും വിളിക്കുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ പറയും. അതന്നെ, ധൈര്യം ഉണ്ടെങ്കിലേ ബാലഗോപാലൻ പറയും. രാഷ്ട്രീയമായിട്ടല്ല കേരളത്തിന് പുറത്ത് പാർലമെന്റിലും പോയി മറ്റും പോയി സംസാരിക്കുമ്പോൾ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുക്കാൻ പാടില്ല. എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾ കറക്റ്റാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞപ്പോ ഒരു തെറ്റുപറ്റി. ഇല്ലാത്ത ചോദ്യം ചോദിച്ചിട്ട് അതിന് കിട്ടിയ വല്ലാത്ത ഉത്തരവുമായിട്ടാണ് നമ്മുടെ പ്രേമേന്ദ്രേട്ടൻ വന്നത്. അതുകൊണ്ട് ആവും പോലെ തൃപ്തിപ്പെടുക. ഇതല്ലാതെ സതീശേട്ടനും പ്രതിപക്ഷത്തിനും പിന്നെ എന്ത് ചെയ്യാനാകും? കാലാവധി നീട്ടണം എന്നതാണ് ആവശ്യം എന്നതൊന്നും സതീശേട്ടൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പ്രേമചന്ദ്രൻ ചോദിച്ചതും ശരി, ധനമന്ത്രി പറഞ്ഞത് കുറച്ച് ശരി, പക്ഷേ എന്തോ ഒരു ചെറിയ തെറ്റ് ധനമന്ത്രിയുടെ ഉത്തരത്തിൽ പറ്റിയെന്നുള്ളതാണ് സതീശേട്ടന്റെ സിദ്ധാന്തം. ധനകാര്യമന്ത്രിക്ക് ഒരു ചെറിയ വീഴ്ച പറ്റി. ഐ ജി എസ് ടി പോളിന് പകരം കോമ്പൻസേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചു. പ്രശ്നം എന്താണ്? ഞാൻ വീണ്ടും വിളിക്കുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ പറയും. യഥാർത്ഥ പ്രശ്നം എന്താണ്? ധൈര്യം ഉണ്ടെങ്കിൽ പറയും. നഷ്ടപരിഹാര കാലാവധി നീട്ടണം. ഞാൻ ഒളിച്ചു കളിക്കല്ലേ? അതന്നെ, വെറുതെ ഒളിച്ചു കളിക്കരുത്. അത് കളിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമ്പോൾ വേറെ ആരെയും അതിന് നമ്മൾ അനുവദിക്കൂല. നന്ദി, നമസ്കാരം.